എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. രണ്ട് വർഷം നമ്മളിതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആക്ടറിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. അത് കഴിഞ്ഞ് പിന്നെ കോവിഡ്, അങ്ങനെ കുറേ നീണ്ടു നീണ്ടു പോയി. പിന്നെ ഇപ്പോൾ ഒരു മഴ വന്ന സമയത്ത് നമ്മൾ ഈ പടത്തിന് വേണ്ടി സെറ്റ് ചെയ്ത ഒരു കോൺഫീൽഡ് നശിച്ചുപോയി. പിന്നെ ഞാൻ കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ റാം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അവിടുത്തെ ഡേറ്റ് ഇഷ്യൂസ് കാരണം ഇവരൊരു ഷെഡ്യൂൾ ചെയ്യാൻ, അപ്പോൾ കുറേ ഇങ്ങനെ മുന്നോട്ട് പോയി ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, റിലീസാവുന്ന സമയത്ത് നല്ല ഇത് വരണമെന്നുള്ളത്. അത് പക്ഷേ ഭയങ്കര നല്ല റെസ്പോൺസ് ആയിട്ട്, ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാവിടുന്നും കിട്ടുന്നുണ്ട് നല്ല റെസ്പോൺസ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യ തന്നെ ഒരുപാട് ചിത്രങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണ്, ഒരു സ്റ്റാർ വാല്യൂ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതെനിക്കറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇപ്പം സനേനെ അറിയാലോ, പണ്ട് മീൻ ഇപ്പോൾ എനിക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഇവിടെ കേരളത്തിലെ വിവാദങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ഇപ്പം കുറേ സിനിമകളിൽ അന്യഭാഷ ചിത്രങ്ങളിൽ, ബിഗ് സ്കെയിൽ ചിത്രങ്ങളിൽ മാത്രമേ സംസാരിക്കാം. ഇത് ഇപ്പൊ ചോദിച്ചാൽ നമ്മൾ പിന്നെ അവിടെ സംസാരിക്കേണ്ടത്, ബ്രീഫ് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി അതിനകത്ത് ബൈജു ചേട്ടൻ പ്രസ് മീറ്റിൽ സംസാരിച്ചത് അപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ട് മാസം, ഇപ്പോൾ ആ സിനിമ ഞാൻ 2019 മറ്റേ കമ്മിറ്റ് ചെയ്യുന്ന സിനിമയാണ്. അത് കോവിഡും കഴിഞ്ഞ് 2020 ഏപ്രിലാണ് നമ്മളത് പടം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എനിക്ക് അത് ചെയ്യാനുള്ളൊരു ഇത് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇറ്റ്യൂസ് ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ആ പ്രസ് മീറ്റ് കൂടാൻ കണ്ടില്ല, പകുതി 5 മിനിറ്റ് കണ്ട് നിർത്തി. അപ്പം ആ സ്കെഡ്യൂൾ ഞാൻ ക്യാൻസൽ ചെയ്ത സമയത്ത് എനിക്ക് അഗെയിൻ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പം ശരിയല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനത് ക്യാൻസൽ ചെയ്യാൻ കാരണം ഇവിടെ എനിക്ക് ഇദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് ഞാനിപ്പോൾ ആ പ്രൊജക്റ്റ് നമുക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെമ്പൻ ചേട്ടൻ്റെയും ഷൈൻ ചേട്ടൻ്റെ എല്ലാവരെയും ഡേറ്റ് പ്രശ്നമാവും, ഇത് ചെയ്തേ പറ്റൂ ഫിനാൻഷ്യലി. ഇപ്പോൾ അത് അങ്ങനെ ഒരു സ്പോട്ടിലാണ്, നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഈ പടം ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് വേവിൻ്റെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 1 മന്ത് ഉണ്ടാവും. അത് കഴിഞ്ഞ് കടുവയുടെ ഷൂട്ട് തുടങ്ങി. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ ഭീംലാ നായക് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ കടുവ ഷൂട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അവർ കളിയാക്കി പറയുന്നു, ലിസ്റ്റൻ ചേട്ടനൊക്കെ മലയാള സിനിമയിൽ ജഗതി ചേട്ടന് ശേഷം ഓടി നടന്നാണെന്ന്. കാരണം ഇവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി പുലർച്ചെ ഇവിടെ എയർപോർട്ടിൽ വന്ന് നേരെ അവിടെ പോയി അഭിനയിച്ച, അപ്പോൾ ഇറ്റ് ടുക്ക് ടോൾ ഓഫ് ഓൺ മൈ ഹെൽത്ത്. അത് കാരണം കടുവയിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ സീൻസിലൊക്കെ അവർക്ക് കുറച്ച് ഡിഫിക്കൾട്ടി വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവും, ചിലപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഷാജി ഷായ് സാർ അതിനകത്ത് അടിപൊളി ആയതുകൊണ്ട് അദ്ദേഹം അതങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, റാമിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് അഗൈൻ ഈ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. ഈ സിനിമ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എനിക്ക് അത് ചെയ്തു ചെയ്തു, പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ റാമിൻ്റെ ആ സമയത്ത് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് തിരിച്ചു വന്ന് പിന്നെയും എന്താ പറയുക, അതിൻ്റെ പേരിൽ ഈ വിരൂപാക്ഷ തന്നെ ഒരു സ്കെഡ്യൂൾ ക്യാൻസൽ ചെയ്ത് അതിൻ്റെ ഡേറ്റ് ഇഷ്യൂസ്, നമ്മൾ ഈ സെറ്റ് ഇട്ടിട്ടാണ് മിക്കവാറും സിനിമ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഇത് അങ്ങനെ ഒരു സ്കെഡ്യൂൾ അതിൻ്റെ ക്യാൻസലായി. അത് കുറച്ച് വലിയൊരു ഇതായിരുന്നു, കാരണം ലിറ്റിൽ നല്ലൊരു ലോസ് പ്രൊഡ്യൂസർക്ക് ആ ഒരു സ്കെഡ്യൂൾ ക്യാൻസൽ ചെയ്ത ആക്ടേഴ്സിൻ്റെ ഡേറ്റ്, സെറ്റ് ഇടുന്നതിൻ്റെ ഇത്, അങ്ങനത്തെ എല്ലാം അങ്ങനെ സംഭവിച്ചു. വീണ്ടും ഇതിൻ്റെ ഇത് ഓൾറെഡി 21 ഏപ്രിൽ റിലീസ് എന്നുള്ളത് നമ്മൾ എത്രയോ നാൾ മുമ്പ്, 6 മന്ത്സ് മുമ്പ് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് എനിക്ക് വാത്തിയുടെ റിലീസ് കഴിഞ്ഞ്, അപ്പോൾ അതിൻ്റെ റിലീസും നവംബറിൽ അനൗൺസ് ചെയ്ത് ഈ റിലീസിന് മുമ്പ് 15 ദിവസം റിലീസ് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് എനിക്ക് തായ്ലൻഡിൽ ചിയാങ് മായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ജാനുവരി തൊട്ട് ഇവിടെ ഈ ബൂമറാങ്ങിൻ്റെ റിലീസ് ഇങ്ങനെ 3 തവണ, ഒരു തവണ ജാനുവരി, 2 തവണ ഫെബ്രുവരി, പിന്നെയും ഫെബ്രുവരിയിൽ അനൗൺസ് ചെയ്തു. സീ ഇത്രയും. അപ്പം ഞാൻ ഇതിന് പ്രമോഷന് വേണ്ടി ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് ഒരു 16 അങ്ങനെ അടുത്തൊരു ദിവസത്തിലാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇവരെ വിളിച്ചിട്ട് ഒന്നും കൂടെ ഷൂട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് യു ക്യാൻ ഇമാജിൻ വാട്ട് ഐ, എൻ്റെ മുമ്പിൽ 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒന്നില്ലെങ്കിൽ ഈ പ്രശ്നം നേരിടാം അല്ലെങ്കിൽ ആ പ്രശ്നം നേരിടാം.
അപ്പോൾ ഓണസ്റ്റ്ലി ഐ ചോസ് എ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അങ്ങനെയാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പോൾ എല്ലാ ആശംസയും. രണ്ട് പ്രശ്നത്തിൽ ഒരു പ്രശ്നം. ഓക്കേ ബൈ ബൈ.